ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കൗണ്ടിങ് ടേംസ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് കുറച്ച് വാക്കുകളുണ്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ എൻറ്റിറ്റി എന്താണ് എൻറ്റിറ്റി എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് സാധാരണ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിലനിൽപ്പുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു വസ്തുവിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് എൻറ്റിറ്റിയാണ് എന്താണൊരു ബിസിനസ് എൻറ്റിറ്റി ബിസിനസ് എൻറ്റിറ്റി മീൻസ് സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻറ്റർപ്രൈസസ് ലൈക്ക് വിപ്രോ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഐ ടി സി ലിമിറ്റഡ് കല്യാൺ സിൽക്സ് എക്സെട്രാ എനി ബിസിനസ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് നിൽ ഐഡൻറ്റിഫയബിളായിട്ടുള്ള നമുക്ക് കാണാം ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ പിക്ചറിൽ തന്നെ നോക്കുക ഒരു സാധാ ഒരു ഷോപ്പ് കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു മൾട്ടിപ്ലക്സ് പോലത്തെ ഒരു സ്ഥാപനം കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളാകും ചെറിയ ഷോപ്പുകൾ എന്തോ ആയിക്കോട്ടെ ഒരു ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ബിസിനസ് എൻ്റർപ്രൈസസിനെയാണ് എന്ത് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് സോ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ്സസ് ഇനി എക്സാമ്പിൾ നമുക്ക് പറയാം അപ്പോൾ ഇതിൽ വിപ്രോ എന്ന് പറയുന്ന സ്ഥാപനം അല്ലെങ്കിൽ റിലയൻസ് അല്ലെങ്കിൽ കല്യാൺ സെൽസി ഏതുമായിക്കോട്ടെ എല്ലാം എന്താണ് ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് ഈ ബിസിനസ് എൻറ്റിറ്റി ഈസ് ആൾസോ കോൾഡ് എക്കൗണ്ടിങ് എൻറ്റിറ്റി ബിസിനസ് എൻറ്റിറ്റിയെ നമുക്ക് എന്തും കൂടി പറയാം എക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയാം നമ്മളെ ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ബിസിനസ് എൻറ്റിറ്റീസ് ഉണ്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തുന്നത് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങൾ അതുപോലെ കോപ്പറേഷൻ കമ്പനികളുണ്ട് ഇതെല്ലാം എന്താണ് ഒരു ബിസിനസ് എൻഡിറ്റി ആണ് സോ ബിസിനസ് എൻഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻറ്റർപ്രൈസസിനെയാണ് ബിസിനസ് എൻ്റിറ്റി എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് ടേം ബിസിനസ് ട്രാൻസാക്ഷൻ ദ ടേം ബിസിനസ് ട്രാൻസാക്ഷൻ മീൻസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓർ ഇക്കണോമിക് ഇവൻറ്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇവൻ്റ് ഒരു സാമ്പത്തിക ഇടപാടായിരിക്കണം അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആര് തമ്മിൽ ബെറ്റ്വീൻ ടു ഓർ മോർ എൻഡിറ്റീസ് രണ്ട് എൻഡിറ്റീസ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാവാം അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്ങിനെയാണ് എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി പർച്ചേസ് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിക്കുക റെസീപ്റ്റ് ഓഫ് മണി പണം കിട്ടുന്നതാവാം പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആവും സാമ്പത്തികമായിട്ട് ഉള്ള രണ്ട് എൻ്റിറ്റീസ് തമ്മിലുള്ള ഏത് ഇടപാടുകളും എന്താണ് ബിസിനസ് ട്രാൻസാക്ഷനാണ് ആൻഡ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇവൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പഠിച്ചു പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ്ങിലുള്ള എല്ലാം എന്തായിരിക്കണം എക്സ്പ്രസ്ഡിൻ ടേംസ് ഓഫ് മണി എൻറ്റർപ്രൈസ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ മാറ്റം വരും ഫിനാൻഷ്യൽ പൊസിഷൻ മാറ്റം വരികയാണെങ്കിൽ ചിലപ്പോൾ ക്യാഷ് പോകും ചിലപ്പോൾ ക്യാഷ് വരും അപ്പൊ ഇങ്ങനെ ബിസിനസ്സിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്ന ഒന്നായിരിക്കും ബിസിനസ് ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താവാം ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് ഇപ്പോൾ കടത്തിന് സാധനങ്ങൾ വിറ്റു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കടത്തിനൊക്കെ നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് പൈസ പിന്നെ തരാം എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ രണ്ടും എന്തു തന്നെയാണ് ബിസിനസ് ട്രാൻസാക്ഷനാണ് എക്സാമ്പിൾസ് നോക്കാം പർച്ചേസ് ഗുഡ്സ് വെർത്ത് റുപ്പീസ് ടു തൗസൻഡ് ഫ്രം രാജൻ രാജൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു ബിസിനസ് നിന്ന് രണ്ടായിരം രൂപ പോയി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻ്റിന് സാധനങ്ങൾ വിറ്റു അപ്പം ബിസിനസ്സിലേക്ക് ഫൈവ് തൗസൻഡ് ക്യാഷ് വന്നു സാധനങ്ങൾ പോവും സാലറി പെയ്ഡ് ടെൻ തൗസൻഡ് ശമ്പളം കൊടുത്തു എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ ക്യാഷ് ബിസിനസ്സിൽ നിന്നും പോയി ഫർണിച്ചർ പർച്ചേസ് എയ്റ്റ് തൗസൻഡ് അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ നെക്സ്റ്റ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇറ്റ് കൺസേൺഡ് വിത്ത് മണി ഓർ മണിസ് വെർത്ത് ഒരു പണത്തിലൂടെയുള്ള ഇടപാടുകളെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ബ്രിങ്സ് ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ അത് ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നുണ്ട് എവറി ട്രാൻസാക്ഷൻ ആസ് ഡുവൽ ആസ്പെക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് അക്കൗണ്ടിങ് എന്താണ് അതിൻ്റെ റൂൾ എന്ന് അതിൽ പറയും അതിലത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓരോ ഇടപാടുകളും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒരു റെസീവിങ്ങും ഒരു ഗിവിങ്ങും ഇപ്പോൾ തന്നെ നമുക്ക് സെയിൽസ് ഗുഡ്സ് സാധനങ്ങൾ വിറ്റു ഫൈവ് തൗസൻഡ് അപ്പോൾ എന്ത് വന്നു റെസീവിങ് എന്ന് പറയുമ്പോൾ എന്താണ് അയ്യായിരം രൂപ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു എന്ത് പോയി അയ്യായിരം രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് പോയി അപ്പോൾ ഗിവിങ് കണ്ടോ അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ എടുത്താലും ഒരു റെസീവിങ്ങും ഉണ്ടാവും ഒരു ഗിവിങ്ങും ഉണ്ടായിരിക്കും ഇനി എല്ലാ ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും എപ്പോഴും ആഫ്റ്റർ റീച്ച് ട്രാൻസാക്ഷൻ ദി ടോട്ടൽ അസെറ്റ്സ് ഓഫ് ദി ബിസിനസ് മസ്റ്റ് ബി ഈക്വൽ ടു ലാബിലിറ്റീസ് ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും ബിസിനസിൻ്റെ അസെറ്റ് ലാബിലിറ്റീസും ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇത് നമുക്ക് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇനി നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടേം നോക്കാം അസെറ്റ്സ് എന്താണ് അസെറ്റ്സ് ദർ ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ് ഇൻക്ലൂഡിങ് ദി എമൗണ്ട്സ് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ് അതായത് ബിസിനസ്സിലുള്ള പ്രോപ്പർട്ടികൾ അതുപോലെ തന്നെ മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള പൊസഷൻസ് കൈവശം വെച്ചിട്ടുള്ള വസ്തുക്കൾ ഇതിനെന്ത് കിട്ടും നമുക്ക് എമൗണ്ട് കിട്ടുന്ന വസ്തുക്കളായിരിക്കും അപ്പോൾ ഇതിനെയാണ് അസെറ്റ്സ് എന്ന് പറയുന്നത് സോ അസറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അസെറ്റ്സും ലാബിലിറ്റീസൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ് ഇൻക്ലൂഡിങ് ദ എമൗണ്ട്സ് ഡ്യൂ റ്റു ഇറ്റ് ഫ്രം അതേഴ്സ് അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു തുക ലഭിക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി ആവാം അല്ലെങ്കിൽ കൈവശം വെച്ചിട്ടുള്ള പൊസഷൻസ് കൈവശം വെച്ചിട്ടുള്ള ഒരുപാട് വസ്തുക്കളാവാം മെറ്റീരിയൽസ് ആവാം അസറ്റ്സ് ഹെൽപ്പ് ടു ജനറേറ്റ് ഇൻകം അസറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അസറ്റുകൾക്ക് എക്സാമ്പിൾസ് നോക്കാം സ്ഥാപനത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ലാൻഡ് ബിൽഡിംഗ് ഫർണിച്ചർ മോട്ടോർ കാർ ക്യാഷ് ബിസിനസിൻ്റെ സ്റ്റോക്ക് ഇതൊക്കെ എന്താണ് അസറ്റ്സാണ് അതുപോലെ അസെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിളും ആവാം ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്ത അസെറ്റുകളും ആവാം ഇൻടാഞ്ചിബിൾ ഇതെല്ലാം ആണ് ഇപ്പോൾ ലാൻഡ് ബിൽഡിങ് നമുക്ക് തൊടാൻ സാധിക്കും കാണാൻ സാധിക്കും ഫർണിച്ചർ മോട്ടോർ കാർ ഇതെല്ലാം ടച്ച് ചെയ്യാനും കാണാനും പറ്റുന്ന അസെറ്റ്സ് ആണ് അതിന് നമുക്ക് ടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറയും ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും സാധിക്കാത്ത അസെറ്റ്സ് ഉണ്ട് അതിനുള്ള എക്സാമ്പിളാണ് ഗുഡ്വിൽ പേറ്റൻ്റ് ട്രേഡ് മാർക്ക് ഇനി എന്താണ് ഈ ഗുഡ് വില്ലിൽ പേറ്റൻറ്റ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഗുഡ്വില്ലെന്ന് പറഞ്ഞാലിപ്പോൾ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പേര് പറഞ്ഞു റിലയൻസ് അത് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ അറിയാത്തൊരു സ്ഥാപനം പറയണത് എ ബി ലിമിറ്റഡ് നിങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ ഈ റിലയൻസ് എന്ന് പറയുന്ന ബിസിനസ് സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേരിന് തന്നെ അവിടെ ഒരു വാല്യൂ ഉണ്ട് ഗുഡ്വില്ലുണ്ട് മാർക്കറ്റിൽ ആളുകൾക്കെല്ലാം അറിഞ്ഞ് ഒരു വാല്യൂ ഉണ്ട് ദാറ്റ് ഈസ് ഗുഡ് വില് അവർ അവർക്കതിനൊരു വാല്യൂ ആണ് ഓരോ ബിസിനസ്സിനും എത്രത്തോളം ആളുകൾക്ക് അറിയാം എത്രത്തോളം മാർക്കറ്റിൽ അവർ അറിയപ്പെടുന്നുണ്ട് അത് അവരുടെ ഗുഡ് ഗുഡ്വില്ലാണ് ആ ഗുഡ്വില്ലിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട് അപ്പോൾ ആ സ്ഥാപനം സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ അതൊരു അസറ്റാണ് അവരുടെ അതിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സൽപ്പേര് ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേരിനെയാണ് ഗുഡ് എന്ന് പറയുക പാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഒരു പ്രോഡക്റ്റ് കണ്ടെത്തി ആ കണ്ടെത്താൻ ആ ഐഡിയ ആ ഐഡിയ നമുക്ക് കാണാൻ പറ്റില്ല ഒരു ബിസിനസ് ഐഡിയ അവർ കണ്ടെത്തി ആ ഐഡിയക്ക് ഒരു പുതിയ മരുന്ന് കണ്ടെത്തി ആ മരുന്നിന് ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയക്കും മാർക്കറ്റിൽ വരണ്ട് ആ ഐഡിയ വേറൊരു സ്ഥാപനത്തിന് വിറ്റ് കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അപ്പോൾ അതാണ് പാറ്റൻഡ് കണ്ടുപിടുത്തങ്ങൾ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പേര് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കുകൾ നമുക്ക് ടി എം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും രജിസ്റ്റേഡ് ആയിട്ടുള്ള പേരുകൾ ട്രേഡ് മാർക്കുകൾ അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട് വാല്യൂ ഉണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റാത്തതാണ് അപ്പം ഇതാണ് അസറ്റ്സ് അതുപോലെ തന്നെ അസറ്റ്സ് പറയുകയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾസ് ആണ് ഡെപ്റ്റേഴ്സ് പൈസ കിട്ടാനുള്ളവർ ബിസിനസ് ഒരുപാട് പേർക്ക് കടത്തിന് വിറ്റിട്ടുണ്ട് അവരെല്ലാം പൈസ തരാനുണ്ട് നമുക്ക് പൈസ തരാനുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസറ്റാണ് പിന്നീട് നമുക്കത് കിട്ടും അപ്പോൾ ഡെപ്റ്റേഴ്സ് ഡപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ തരാനുള്ളവർ ബിൽ റിസീവബിൾസ് ബിൽ റിസീവബിൾ റെസീവ കിട്ടാനുള്ള ബില്ലുകൾ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ബില്ല് തന്നിട്ടുണ്ടാവും അങ്ങനത്തെ ബില്ലുകൾ കിട്ടാനുള്ള ഇൻകംസ് വേറെ എന്തെങ്കിലും ഇൻകംസ് കിട്ടാനുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആരെങ്കിലും രണ്ട് ലക്ഷം രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു എന്താണ് അസെറ്റാണ് നമുക്ക് കിട്ടാനുള്ളതാണ് സോ അസെറ്റ് അപ്പോൾ ഇതെല്ലാമാണ് അസെറ്റ്സ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ് ഇൻക്ലൂഡിങ് ദ എമൗണ്ട്സ് ഡ്യൂ ടു ഇറ്റ് ഫ്രം അതേഴ്സ് അസെറ്റ്സ് ഹെൽപ്പ് ടു ജനറേറ്റ് ഇൻകം അപ്പോൾ ബിസിനസിൻ്റെ പേരുള്ള മെറ്റീരിയൽസ് പൊസഷൻസ് പ്രോപ്പർട്ടീസ് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടുന്ന വസ്തുക്കളായിരിക്കും അപ്പോൾ അതിനെയാണ് അസെറ്റ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അസറ്റിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അസെറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ നോൺ കറന്റ് അസറ്റ് ഈ നോൺ കറൻറ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്ന് പറയട്ടെ നോൺ കറന്റ് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് അസറ്റ് അത് എഴുതാൻ ശ്രദ്ധിക്കുക വാട്ട് ഈസ് ഫിക്സഡ് അസറ്റ് എന്ന് ചോദിക്കും നോൺ കറന്റ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അത് ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ് ദെൻ കറന്റ് അസറ്റ് തേർഡ് വൺ ഫിക്റ്റീഷ്യസ് അസറ്റ് പ്രധാനപ്പെട്ട ക്ലാസ്സിഫിക്കേഷൻ ആണത് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹെൽഡ് ഫോർ കണ്ടിന്യൂസ് യൂസ് ഇൻ ദ ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ദാറ്റ് ആർ നോട്ട് മെൻഡ് ഫോർ സെയിൽ അതായത് ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതൊരിക്കലും വിൽക്കാൻ വേണ്ടി വെച്ചതല്ല അവർ അവരുടെ ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാൻ എന്ന അസറ്റുകളാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ലാൻഡ് ബിൽഡിങ് ബിൽഡിങ് എന്തിനാ അവർ വിൽക്കാൻ വെച്ചതാണ് അല്ല അവർക്ക് അവരുടെ ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണ് ബിൽഡിങ് അല്ലെങ്കിൽ അവർ മെഷീനറി വാങ്ങിച്ചു ആ മെഷീനറി എന്തിനാണ് അവർക്ക് സെയിൽ ചെയ്യാനുള്ളത് അവരുടെ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് മെഷീനറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്തും പതിനഞ്ചും വർഷം ഉപയോഗിക്കും ബിൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ഒരു ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞാൽ പത്തൊൻപത് വർഷം ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാലം ബിസിനസ് തുടരുന്ന കാലത്തോളം ഉപയോഗിക്കുന്ന സെയിൽ ചെയ്യാനുള്ളതല്ലാത്ത അസറ്റുകളെയാണ് എന്ന് പറയുന്നത് നോൺ കറൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് അത് അവരുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളാണ് ഇതിന് നമുക്ക് ലോങ് ടേം അസറ്റ് എന്നും വേണമെങ്കിൽ പറയാം ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലോങ് ടേം അസറ്റ് എന്നും പറയാം അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലാൻഡ് ബിൽഡിങ് പ്ലാന്റ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റ് പറഞ്ഞാൽ ഫാക്ടറി പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ കമ്പ്യൂട്ടർ മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾ മേടിക്കും ചിലപ്പോൾ സപ്ലൈ ചെയ്യും വാഹനങ്ങൾ മേടിക്കും വാഹനങ്ങളൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കുന്നതാണ് അതവർ സെയിൽ ചെയ്യാൻ വെക്കുന്നതല്ല മോട്ടോർ പക്ഷേ ഇതെല്ലാം വിറ്റാൽ എന്ത് കിട്ടും ക്യാഷ് കിട്ടും അതുകൊണ്ട് ഇതെല്ലാം അസറ്റാണ് പക്ഷെ എന്ത് അസെറ്റാണ് ഫിക്സഡ് അസെറ്റ് നെക്സ്റ്റ് കറന്റ് അസെറ്റ് കറൻറ്റ് അസെറ്റ് വിച്ച് ആർ മെൻ്റ് ഫോർ സെയിൽ ഓർ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ കറൻറ്റ് അസെറ്റെന്ന് പറഞ്ഞതാണ് വിൽക്കാൻ വെച്ചിട്ടുള്ള അസെറ്റുകളെയാണ് കറൻറ്റ് അസെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ അസെറ്റുകൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അപ്പം പെട്ടെന്ന് തന്നെ ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ സാധിക്കുന്ന അസെറ്റുകളെയാണ് കറൻറ്റ് അസെറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് വിത്ത് എ പർപ്പസ് ടു റീസെയിൽ ആൻഡ് ഏൺ പ്രോഫിറ്റ് ഡെപ്റ്റേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ഗുഡ്സ് വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിൽ അതെന്താണ് കറണ്ട് ആണ് കാരണം ആ ഗുഡ്സ് എന്തിനാണ് വാങ്ങിച്ചത് പ്രോഫിറ്റിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഡെപ്റ്റേഴ്സ് പൈസ തരാനുള്ളവർ അവരെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വിത്തിൻ വൺ ഇയർ സിക്സ് ഒക്കെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റും പൈസ തരാനുള്ളവർ അപ്പോൾ അതൊക്കെ എന്താണ് കറണ്ട് അസറ്റുകളാണ് എക്സാമ്പിൾ നോക്കാം ഡെപ്റ്റർ പൈസ തരാനുള്ളവർ സ്റ്റോക്ക് ബിസിനസിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റെയിൽസ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെ തുണികളാണ് അവിടുത്തെ സ്റ്റോക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ചെയ്ത് ക്യാഷ് ആവുന്നു സ്റ്റോക്ക് ബിൽ റെസീവ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ബില്ലുകള് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ക്യാഷ് അറ്റ് ബാങ്ക് ഇതൊക്കെ എന്താണ് ഡെയിലി യൂസ് ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റില്ല ക്യാഷ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോങ് ടേം അല്ല കുറച്ച് കാലമാണ് ഉപയോഗിക്കുന്നത് കുറേ കാലം ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് നോൺ കറൻറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റി എന്ന് പറയുന്നത് വിതിൻ വൺ ഇയർ യൂസ് ചെയ്യുന്നതാണ് കറൻറ്റ് അസറ്റി എന്ന് പറയുന്നത് ക്ലിയർ ഇനി അസറ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അല്ല നോൺ ടാഞ്ചിബിളും അല്ലാത്ത അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ദീസ് ദേ ആർ ലോസസ് നോട്ട് റിട്ടേൺ ഓഫ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ദേ ആർ ഇൻക്ലൂഡ് ബട്ട് ഇൻ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ് അതായത് ഈ അസറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇതിൽ ഒരുപാട് വലിയ എസാമ്പിൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പഠിച്ച വെച്ചാൽ മതി ഫിക്റ്റീഷ്യസ് അസറ്റ് നിങ്ങൾ ഇതാണ് രണ്ടെണ്ണം പ്രധാനമായിട്ട് പഠിക്കേണ്ട മറ്റേ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും നന്നായിട്ട് മനസ്സിലാക്കുക ഫിക്റ്റീഷ്യസ് അസറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പരസ്യം ചെയ്യുകയാണ് വലിയൊരു ഫിലിം സ്റ്റാറിനെ ഒരു പരസ്യം ചെയ്യുകയാണ് ഇപ്പോൾ എക്സാമ്പിൾ ഐശ്വര്യ റായിനെ വെച്ചൊരു പരസ്യം ചെയ്യുകയാണ് എത്ര കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരും ചിലപ്പോൾ ആ പരസ്യം അവർ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനായിരിക്കും ആ ഒരു പരസ്യം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ അഡ്വർടൈസ്മെന്റിന് അവരുപയോഗിക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഒരു വർഷം കൊണ്ട് അവർക്ക് ആ അസെറ്റ് അത് അസെറ്റാണ് എന്താണ് കാരണം അഞ്ച് വർഷത്തിനുള്ളിൽ നിന്നാവും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് പരസ്യം ഇപ്പം ചെയ്താലും ചിലപ്പോൾ മൂന്നാല് വർഷം കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അസറ്റുകൾ ഓരോ വർഷമായിട്ട് ഇങ്ങനെ അസറ്റിൽ അസെറ്റായിട്ട് നമ്മൾ എഴുതും എന്നിട്ട് ഓരോ വർഷവും അതെന്നിങ്ങനെ ചിലവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ആണ് ഫ്യൂച്ചറിലേക്കുള്ളത് കാരണം ഇപ്പോൾ ആ ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ കണ്ട് 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 കൂടുതലത് ആളുകൾ വാങ്ങിക്കുക പ്രോഡക്റ്റ് അപ്പോൾ അവർക്കതൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഫ്യൂച്ചറിലേക്ക് അപ്പോൾ അതിനെ അതിനൊരു അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള അസറ്റുകളെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അത് നമുക്ക് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വർഷം കൊണ്ടോ വരുന്നതല്ല ഒരു നമ്മ നാലഞ്ച് വർഷം കൊണ്ടായിരിക്കും ഇത് വരുന്നത് അതുകൊണ്ട് ഇത് ഫിക്റ്റീഷ്യസ് അസെറ്റ് എന്നാണ് പറയുന്നത് അതുപോലെ ഡിബഞ്ചറുകൾ ഇറക്കുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ അത് നിങ്ങൾക്ക് എന്താണെന്നൊന്നും ക്ലിയർ ആവില്ല ചിലപ്പോൾ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ എന്താണ് ഫിക്ടീഷ്യസ് അസറ്റാണ് ഇത്ര ആലോചിച്ചാൽ മതി ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിളും അല്ല ഇൻടാഞ്ചിബിളും അല്ല അത് ദാറ്റ് ഈസ് ഇൻഗോഡ് മോർ ദാൻ വൺ അക്കൗണ്ട് പീരീഡ് ഒരു വർഷത്തിൽ കൂടുതൽ വരുന്നത് ഒരു വർഷത്തിൽ താഴെ വരുന്നത് കറൻറ്റ് അസറ്റാണ് ഒരു വർഷത്തിൽ കൂടുതൽ വരുന്നതാണ് എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്നും ആലോചിക്കുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഇത്രയും നോക്കി ഇനി അടുത്തത് അടുത്ത നമുക്ക് ഫിക്സഡ് അസറ്റിനെ തന്നെ രണ്ടാക്കി തരംതിരിക്കാം ക്ലാസിഫ് നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസറ്റിനെ രണ്ടാക്കി തരംതിരിക്കാം ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ അസറ്റ് സെക്കൻഡ് വൺ ഇൻടാഞ്ചിബിൾ അസെറ്റ് ടാഞ്ചബിൾ അസെറ്റ് പറഞ്ഞാൽ ദീസ് അസെറ്റ് ആർ ദോസ് അസെറ്റ് വിച്ച് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും സീൻ ആൻഡ് ടച്ച്ഡ് ഫിസിക്കൽ ആയിട്ടുള്ള അസെറ്റുകൾ കാണാനും തൊടാനും പറ്റുന്ന അസെറ്റുകൾ എക്സാമ്പിൾ ലാൻഡ് ബിൽഡിംഗ് മെഷീനറി ഫർണിച്ചർ ഇൻടാഞ്ചിൾ അസെറ്റ് ഇൻടാഞ്ചിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈ അസറ്റിന് എന്തുണ്ടാവില്ല ഡു നോട്ട് ഹാവ് ഫിസിക്കൽ സ്ഥിരമായ ഒരു ഫിസിക്കലായിട്ട് നമുക്ക് കാണ സ്ഥലമില്ല ദി കനോട്ട് സീൻ ആൻഡ് ടച്ച് ഇത് കാണാനും തൊടാനും പറ്റില്ല ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ സ്ഥാപനത്തിൻ്റെ സൽ ഇത് നമുക്ക് കാണാൻ പറ്റുമോ തൊടാൻ പറ്റുമോ ഇല്ല പേറ്റൻറ് ഒരാളൊരു ബിസിനസ് ഐഡിയ കണ്ടെത്തിയ ആ ഐഡിയ കാണാനോ തൊടാനോ പറ്റില്ല ട്രേഡ് മാർക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ പ്രീ പെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മൾ മുൻകൂറായിട്ടൊക്കെ ചിലപ്പോൾ എന്തു ചെയ്യാം ക്യാഷ് കൊടുത്തിടും അതുപോലെ കിട്ടാനുള്ള ഇൻകംസ് ഉണ്ടായിരിക്കും പ്രീ പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അഞ്ച് വർഷത്തേക്കുള്ള ഒരു ചിലവ് നമ്മൾ മുൻകൂട്ടി കൊടുത്തു നമ്മൾ ഒരു ഒരാൾക്ക് പൈസ അഞ്ച് വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടു പ്രീ ആയിട്ട് കൊടുത്തിട്ടു അതൊക്കെ ഒരു അസറ്റാണ് ഇനി അഞ്ച് വർഷത്തിന് കൊടുക്കണ്ട അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാനും തൊടാനും ഒന്നും പറ്റില്ല അപ്പോൾ ഇതാണ് ഇതിനുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനുള്ള എക്സാമ്പിൾസ് അപ്പോൾ ഈ താഴത്തെ പാരഗ്രാഫ് വേണമെന്നില്ല ഇത് മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്